ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിഷയത്തിന് പിന്നാലെ എൽഡിഎഫ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് നാളെ ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചകൾക്ക് തുടക്കമാകും എത്രയും വേഗം സർക്കാർ രൂപീകരിച്ച് അധികാരത്തിലേറ്റാനാണ് തീരുമാനം കൂടുതൽ കരുത്തോടെയുള്ള രണ്ടാം വരവിൽ ക്യാപ്റ്റനൊപ്പമുള്ള ടീം അംഗങ്ങൾ ആരൊക്കെയാകുമെന്ന് കാത്തിരിക്കുകയാണ് കേരളം മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച തീരുമാനം അധികം നീളാൻ സാധ്യതയില്ല നാളത്തെ സിപിഐഎം സെക്രട്ടേറിയറ്റ് പാർട്ടി മന്ത്രിമാരെ സംബന്ധിച്ച് ഏകദേശ ധാരണയിലെത്തും തുടർന്ന് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അനുമതി നൽകും ഇതിനിടെ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് തുടർന്ന് ഇടതുമുന്നണി യോഗം ചേരും നിലവിലെ 13 മന്ത്രിസ്ഥാനങ്ങൾ സിപിഐഎം നിലനിർത്തും പരിചയസമ്പന്നർക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിയാകും സിപിഐഎം പട്ടിക മുഖ്യമന്ത്രിക്ക് പുറമെ കണ്ണൂരിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജ എം പി ഗോവിന്ദൻ എന്നിവർ ഉറപ്പ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ടി പി രാമകൃഷ്ണൻ മന്ത്രിസ്ഥാനം നിലനിർത്തിയേക്കും വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ കാനത്തൽ ജമീൽ പരിഗണിക്കപ്പെട്ടേക്കാം മലപ്പുറത്ത് പി നന്ദകുമാർ കെ ടി ജലീൽ പാലക്കാട് എം പി രാജേഷ് എന്നിവർക്കാണ് സാധ്യത മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ തൃശൂരിൽ നിന്ന് മന്ത്രിസഭയിലെത്തും എ സി മൊയ്തീന് ഒരവസരം കൂടി നൽകാനും സാധ്യതയുണ്ട് എറണാകുളത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവും മന്ത്രിസഭയിലുണ്ടാകും ഇടുക്കിയിലെ പ്രാതിനിധ്യം നിലവിലെ മന്ത്രി എം എം മണി തന്നെ കോട്ടയത്ത് വി എൻ വാസവൻ ആലപ്പുഴ സജി ചെറിയാൻ പത്തനംതിട്ട വീണ ജോർജ് എന്നിവരുടെ പേരുകൾ സജീവ പരിഗണനയിലാണ് ചരിത്രം കുറിച്ച് ഒരു വനിതാ സ്പീക്കറെ സഭയ്ക്ക് സമ്മാനിക്കാൻ സി പി ഐ എം തീരുമാനിച്ചാൽ വീണ ജോർജിന് നറുക്കു വീണേക്കാം കൊല്ലത്ത് നിന്ന് ആദ്യമായി ജയിച്ചെത്തിയ സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാൽ മന്ത്രിയാകും തലസ്ഥാനത്തിന് മന്ത്രിസഭയിലെ പ്രാതിനിധ്യം ആറിലൂടെ എന്നതാണ് ശ്രദ്ധേയം സീറ്റ് നിലനിർത്തിയ കടകംപള്ളി സുരേന്ദ്രനോ നിയമം പിടിച്ചെടുത്ത വി ശിവൻകുട്ടിയോ ആകാം അപ്രതീക്ഷിതമായി ഒരു പുതുമുഖം ജില്ലയിൽ നിന്ന് മന്ത്രിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല 4 മന്ത്രിസ്ഥാനങ്ങളാകും സി പി ഐക്ക് ലഭിക്കുക ഇ ചന്ദ്രശേഖരനെ നിലനിർത്തിയാൽ പി പ്രസാദ് ചിഞ്ചുറാണി കെ രാജൻ എന്നിവർ മന്ത്രിസഭയിലെ പുതുമുഖങ്ങളായെത്തും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം 2 മന്ത്രിസ്ഥാനങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നെങ്കിലും ഒന്നേ ലഭിക്കാനിടയുള്ളൂ ജെ ഡി എസ് എൽ ജെ ഡി എൻ സി പി എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനം ലഭിക്കും ഒറ്റകക്ഷി അംഗങ്ങൾക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ ആരെയൊക്കെ പരിഗണിക്കും എന്നത് കാത്തിരുന്നു കാണേണ്ടി വരും റിപ്പോർട്ടർ തിരുവനന്തപുരം